ചിലപ്പോഴെല്ലാം ഫയലുകളോ ഫോൾഡറുകളോ സിഡിയിലേക്കോ USB ഡ്രൈവിലേക്കോ മറ്റോ മാറ്റുമ്പോഴെല്ലാം ഫയലിൻ്റെയോ ഫോൾഡറിൻ്റെയോ സൈസ്, കണ്ടൻറ്റിൻ്റെ സൈസ് നിങ്ങൾക്കൊരു പ്രശ്നമായി വന്നേക്കാം. അതായത് വലിയ സൈസിലുള്ള ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ നമുക്ക് നമ്മുടെ ഉപാധിയിലേക്ക് കൊള്ളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ കംപ്രഷൻ എന്നൊരു സംഗതിയിലൂടെ നമുക്ക് ഫയലിൻ്റെ സൈസ് ചെറുതാക്കി എടുക്കുകയും ആവശ്യമായ അവസ്ഥയിൽ അതിനെ ഡീകംപ്രസ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഇതെങ്ങനെയാണ് നോക്കാം. ഉദാഹരണമായിട്ട് ഞാനൊരു ഫോൾഡർ തുറന്നു. ഇവിടെ ഗുഡ് ഹാബിറ്റ്സ് എന്ന ഒരു ഫോൾഡറിൻ്റെ സൈസ് 177 MB എന്ന ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ സ്ലിപ്പിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 177 MB. ഇതിൽ കുറേ സിനിമകളാണ്. ഇത്രയും ഈ മൊത്തം സിനിമകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊത്തം സിനിമകളുടെ മുഴുവൻ സൈസാണ് 177 MB എന്ന് പറയുന്നത്. കംപ്രഷൻ മുഴുവനായി കഴിഞ്ഞാൽ അതേ പേരിൽ മറ്റൊരു ഫോൾഡർ നമുക്ക് ഫോൾഡറിലായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ സൈസ് 128 MB ആയി ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഒരു 50 ഓളം MB നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിച്ചു. ഇനി ഈ ഫയലുകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻസിപ്പ് എന്ന ഒരു സോഫ്റ്റ്വെയർ മിക്കവാറും എല്ലാ കമ്പ്യൂട്ടറുകളിലും ലോഡ് ചെയ്തിട്ടുണ്ടാവും, അത് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് എന്ന ഒരു ഉപാധിയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ മൈ ഡോക്യുമെൻറ്റോ അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡെസ്ക് ടോപ്പോ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ മുകളിൽ ഡെസ്ക് ടോപ്പ് കാണിച്ചു കൊടുത്ത്, ഡെസ്ക് ടോപ്പിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് ഡെസ്ക് ടോപ്പ് കാണിച്ചു കൊടുത്ത് എക്സ്ട്രാക്ട് കൊടുക്കുക. ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം എക്സ്ട്രാക്ട് കൊടുക്കുക. ഇവിടെ എക്സ്ട്രാക്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനെ ഡീകംപ്രസ് ചെയ്യുക. ഇനി നിങ്ങൾ ഡെസ്ക് ടോപ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡർ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫയലുകൾ അതേപോലെ തന്നെ ലഭിക്കുന്നതാണ്. ഈ ഉപാധി ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായ ഫോൾഡറുകളും ഫയലുകളും കംപ്രസ് ചെയ്ത് ഫയൽ സൈസ് ചുരുക്കി നമുക്ക് മറ്റുപാധികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫയൽസ് നമുക്ക് ഒരേ ഉപാധിയിൽ കൊള്ളിക്കാനായിട്ട് സാധിക്കും.